എല്ലാവർക്കും നമസ്കാരം പറയുന്നു വർഗീസ് പുൽപ്പള്ളി എന്ന കൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഞ്ഞൾ എങ്ങനെ ഉണക്കി എടുക്കാമെന്നതിനെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് വാങ്ങുന്ന മഞ്ഞൾ അല്ലെങ്കിൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന മഞ്ഞളെല്ലാം നമ്മളത് വാട്ടിയെടുക്കുന്നു പുഴുങ്ങിയിട്ടാണ് നമ്മളത് ഉണക്കുന്നത് അത് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്കറിയാം മഞ്ഞളിൻ്റെ അകത്തുള്ള കുർക്കുമിൻ എന്ന് പറയുന്ന അവിഭാജ്യ ഘടകം അത് വെറുതെ പോവുകയാണ് നമുക്കത് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞളിൻ്റെ ഉള്ളിലുള്ള കുർക്കുമിനാണ് നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമായിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടണമെങ്കിൽ മഞ്ഞൾ നമ്മൾ വാട്ടി ഉണക്കാനായിട്ട് പാടില്ല മഞ്ഞൾ പച്ചയ്ക്ക് തന്നെ അരിഞ്ഞ് ഉണക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ മിക്സിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പൊടിക്കാം അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം ആ ഒരു രീതിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ നന്നായിട്ട് പറിച്ചു കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക ഇതൊരിക്കലും തോല് ചിരണ്ടിയിട്ടൊന്നും എടുക്കാൻ പറ്റിയ സാധനമല്ല പച്ചമഞ്ഞൾ തോല് ചിരണ്ടാൻ കഴിയില്ല ഇഞ്ചിയൊക്കെ ആണെങ്കിൽ നമുക്ക് തോല് ചിരണ്ടാം പച്ചമഞ്ഞളിൻ്റെ തോല് ചിരണ്ടാൻ കഴിയില്ല ഇത് നന്നായിട്ട് ഇതുപോലെ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ നൈസായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കുക നമുക്കറിയാം പച്ചമഞ്ഞൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമുക്ക് മഞ്ഞപ്പൊടി നമുക്ക് കിട്ടാറുണ്ട് സത്യത്തിൽ നമുക്ക് വേണ്ടത് കുർക്കുമിൻ എന്ന ഔഷധമാണ് നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ മഞ്ഞൾ പറിച്ച് അത് വാട്ടി പുഴുങ്ങിയൊക്കെ ഉണക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങളെല്ലാം നമ്മളതിൽ വാട്ടുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോവാണ് അതിന് പകരം നമ്മളിതുപോലെ നൈസായിട്ട് പച്ചമഞ്ഞൾ അരിഞ്ഞെടുക്കുക എന്നിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുക അതിനുശേഷം നമ്മൾ മിക്സിയിലോ മില്ലിലോ കൊണ്ടുപോയി പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മഞ്ഞപ്പൊടി കിട്ടും അപ്പോൾ നമ്മളിത് മഞ്ഞൾ അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും നമുക്കിതൊരു 4 ദിവസം 5 ദിവസം കൊണ്ട് ഉണക്കിയെടുക്കാം 5 ദിവസം കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോയിട്ട് ഒന്നുകിൽ മിക്സിയിൽ പൊടിക്കാം അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മൾ 4-5 ദിവസം കൊണ്ട് ഉണക്കിയെടുത്താണ് ഇതുണ്ടോ ഇതേപോലെ ഇരിക്കും നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുണ്ട് ഇതുപോലെ ഇരിക്കും ഇത് ഇതുണ്ട് ഇതുപോലെ ഇരിക്കും ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിക്കകത്ത് തന്നെ വേണമെങ്കിൽ പൊടിച്ചെടുക്കാം അധികം ഉണ്ടെങ്കിൽ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കാം വളരെ നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും അത് ഇത് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ച് നോക്കാം ഇതിപ്പോൾ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്ത നമ്മുടെ നാച്ചുറലായിട്ടുള്ള മഞ്ഞൾ പൊടിച്ചെടുത്തതാണ് അത് എടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഈ പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത മണമാണ് അത്ര മണമാണ് നമ്മളൊരിക്കലും പാക്കറ്റിൽ വാങ്ങുന്ന മഞ്ഞപ്പൊടിക്ക് ഈ മണം കിട്ടാറില്ല ഇത്ര ക്വാളിറ്റി അതിന് കിട്ടാറില്ല കാരണം അതിൽ ഈ വാട്ടി ഉണങ്ങുന്നത് കൊണ്ട് തന്നെ ആവശ്യമായിരിക്കുന്ന കുർക്കുമിനൊക്കെ ആ വെള്ളത്തിൻ്റെ കൂടെ അത് നഷ്ടപ്പെട്ടു പോകുന്നു അതിൽ നമുക്ക് വേണ്ടതായ മൂലകങ്ങളൊന്നും നമുക്കതിൽ കിട്ടുന്നില്ല നമ്മളിതുപോലെ നാച്ചുറലായിട്ട് തന്നെ അരിഞ്ഞ് ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കുക നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞളാണ് അല്പം കൊഴുപ്പ് കുറവായിരിക്കും നമ്മൾ വാങ്ങുന്ന മഞ്ഞപ്പൊടി ഇട്ട് കറി വെച്ചാൽ നല്ല കൊഴുപ്പുണ്ടാവും ഇതിട്ട് കറി വെച്ചാൽ കൊഴുപ്പുണ്ടാവില്ല എന്തുകൊണ്ടാണ് വാങ്ങുന്ന മഞ്ഞപ്പൊടിക്ക് അത്ര കൊഴുപ്പുണ്ടാകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല മഞ്ഞൾ നമുക്ക് തന്നെ ഉണക്കി പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും മഞ്ഞപ്പൊടിയുടെ ഉപയോഗം നമുക്കറിയാം മഞ്ഞപ്പൊടി ഇല്ലാതെ മഞ്ഞളില്ലാതെ നമുക്ക് ഒരു കറി പോലും വയ്ക്കാൻ പറ്റില്ല ഏത് കറിക്കാണെങ്കിലും മഞ്ഞൾ കൂടിയേ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് അത് നമുക്ക് ഉറുമ്പ് ശല്യം വരുന്ന കൊടുത്ത് മഞ്ഞപ്പൊടി ഇട്ടാൽ നമുക്ക് ഉറുമ്പിനെ ഒഴിവാക്കാം അതേപോലെ നമ്മൾ കപ്പത്തണ്ട് കുത്തുന്നു കപ്പയുടെ അടിഭാഗം ചെതലെടുക്കുന്നുവെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാം മഞ്ഞപ്പൊടിയുടെ ഉപയോഗം ഒത്തിരി ഒത്തിരി ഉണ്ട് അതുകൊണ്ട് തന്നെ മഞ്ഞൾ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ അരിഞ്ഞ് ഉണക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമായിട്ട് നമുക്ക് മഞ്ഞപ്പൊടിയെ മാറ്റിയെടുക്കാം നമുക്ക് മഞ്ഞപ്പൊടി ഉണ്ടായേ പറ്റുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കണം